രുചിഭേദങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. പഠിക്കുന്ന കാലത്ത് നമ്മളോട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നന്നായി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കണമെന്ന്. അത് ശരിയായ ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ഭാവി ഏകദേശം ജീവിതം ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്തായിരിക്കും? നമ്മുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ജീവിതം, ശരിയല്ലേ? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കൾ, അധ്യാപകർ, കൊച്ചു കൊച്ചു പിണക്കങ്ങൾ, ഇണക്കങ്ങൾ, പ്രണയം, അങ്ങനെ ഒരിക്കലെങ്കിലും അതിലേക്കൊക്കെ ഒന്ന് തിരിച്ചു പോകണം എന്ന് ആഗ്രഹിക്കാത്ത, കൊതിക്കാത്ത ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? നമ്മുടെ പൂർവ്വകാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാൻ ഭക്ഷണത്തിന് അപാരമായൊരു കഴിവ് തന്നെയുണ്ട്. ചില വിഭവങ്ങളൊക്കെ നമ്മൾ നാവിൽ തൊടുമ്പോൾ തന്നെ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ച അതേ രുചി എന്നൊക്കെ. അതാണ് മനുഷ്യനും ഭക്ഷണവുമായിട്ടുള്ള ഏറ്റവും വലിയ ബന്ധം. ഏതായാലും കുറേ നല്ല ഓർമ്മകളുമായി നമുക്ക് ഇന്നത്തെ ടേസ്റ്റ് ടൈമിലേക്ക് കടക്കാം. ഹായ്, ഹലോ, ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എൻ്റെ ഒപ്പം ഷെഫ് റോയ് ആണ് ഉള്ളത്. അറിയാലോ അല്ലേ, നമ്മുടെ സ്വന്തം ഫ്ലോറ എയർപോർട്ട് ഹോട്ടലിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ഒരുപാട് ദിവസമായിട്ട്, ഹലോ ഷെഫ്, ഹലോ, വെൽക്കം. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഷെഫിനെ പറ്റി കൂടുതലായിട്ട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല, ഇതുവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടില്ല. കൂടുതൽ വിശേഷങ്ങൾ, ഷെഫിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും. എത്ര വർഷമായി ഇവിടെ ഫ്ലോറയിൽ വന്നിട്ട്? ഞാൻ ഫ്ലോറയിൽ വന്നിട്ട് ഇപ്പം 3 വർഷമാകുന്നു. 3 വർഷമാകുന്നു. ഇതിനു മുൻപ് ഇവിടെ വേറൊരു ഹോട്ടലുണ്ടായിരുന്നു, പരഗണിലായിരുന്നു. അതിനുമുമ്പ് പുറത്തായിരുന്നു. ഓക്കെ. കുറച്ച് ഒരു 7.5-8 വർഷത്തിൻ്റെ പുറത്തുണ്ടായിരുന്നു. യൂറോപ്പിലായിരുന്നു. യൂറോപ്പിൽ സ്കോട്ട്ലൻഡിലായിരുന്നു. സ്കോട്ടിഷ് ഡിഷ് ഒന്നും ചെയ്തില്ല. അത് സ്കോട്ടിഷ് ഡിഷ് മെയിൻ ആയിട്ട് അവിടുത്തെ സ്റ്റേക്സും ബീഫിന്റെ ഐറ്റംസും ചിക്കനും ഒക്കെ അല്ലേ പോകുന്നല്ലേ കൂടുതൽ. നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഡിഷുകൾ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇന്നിപ്പോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മാംഗോ ഓറഞ്ച് സ്മൂത്തിയാണ് ഉണ്ടാക്കുന്നത്. മാംഗോ ഓറഞ്ച് സ്മൂത്തി. എന്നോട് എപ്പോഴും എന്റെ പ്രേക്ഷകർ ഒരുപാട്, എനിക്ക് എന്റെ ടേസ്റ്റ് ടീം കാണുന്ന പ്രേക്ഷകർ ഒരുപാട് പേര് ഞാൻ കുക്ക് ചെയ്യുന്നത് കാണുന്നത്. അപ്പൊ അവരെപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ലൈക്ക് ജ്യൂസസ് എന്താ നിങ്ങൾ ചെയ്യാത്തത്? അപ്പൊ നമ്മൾ ഈ ടൈം കുറച്ച് സമയമല്ലേ എടുക്കുള്ളൂ, പെട്ടെന്ന് കഴിയുമല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം ജ്യൂസ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ നമുക്ക് ഷെഫ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഷെഫിനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലത്തെ ജ്യൂസ് ഒക്കെ പഠിക്കാമല്ലോ. അല്ല, ഇപ്പോഴും നമ്മുടെ ഈ സമയം കൂടെ ഒന്ന് നോക്കണല്ലോ. ഇപ്പൊ നമ്മള് സമ്മർ സീസൺ ആണ്. അപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും ആരും വരുമ്പോ നമുക്ക് എപ്പോഴും എല്ലാ വെറൈറ്റി കൊടുക്കാനല്ലേ താല്പര്യം. നമുക്കിതൊരു നല്ല വെറൈറ്റി ആയിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കാം അല്ലേ? ശരിക്കും നോർമലി ഞാൻ മാംഗോ ബനാന സ്മൂത്തി, അങ്ങനെ മാംഗോ സ്ട്രോബെറി ആ കോമ്പിനേഷൻ ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മാംഗോ ഓറഞ്ച് സ്മൂത്തി, മാംഗോ ഓറഞ്ച് സ്മൂത്തി, ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്, കസ്കസ്. കസ്കസ്, ഓ ഗ്രേറ്റ്. അപ്പം റിച്ച് ആണ്, റിച്ച് ആണ്. ഈ കസ്കസ് ഇട്ട് ആ ജ്യൂസ് കുടിക്കുമ്പോഴാണ് നമുക്കത് പെർഫെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. അതിന് നമുക്ക് ആദ്യം എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം? ഇത് മാംഗോ പൾപ്പ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാങ്ങയാണല്ലോ, മാങ്ങ ചെത്തി എടുത്ത്, മാങ്ങ സീസണാണ്. അപ്പൊ ആ സീസണു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. മാംഗോ സീസൺ, മാംഗോ ചെത്തി എടുത്തിട്ട് മാംഗോയുടെ ജ്യൂസ് പൾപ്പായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മാംഗോ പൾപ്പായിട്ട് എടുക്കാം. അതിനൊപ്പം തന്നെ ഓറഞ്ച്, ഒരു 2-3 ജ്യൂസ്, 1-2 ഓറഞ്ച് മതി. ഇനി ഓറഞ്ച് ഇല്ലെങ്കിൽ മാംഗോ ലൈമും കൂടെ ചേർത്തുണ്ടാക്കാം. മാംഗോ ലൈം സ്മൂത്തി ഉണ്ടാക്കാം. ഷുഗർ, കസ്കസ്, കുറച്ച് ഐസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ജ്യൂസ്. വളരെ സിമ്പിൾ ആയിട്ടും ഭയങ്കര ടേസ്റ്റി, ഒരു സ്പെഷ്യൽ സംഭവം. ഹെൽത്തി, കുറച്ച് ഷുഗർ ഇതിനകത്ത് വരുന്നുണ്ട്. ഷുഗർ ഷുഗർ മാറ്റി, അത് പിന്നെ എന്തായാലും നമുക്ക് മധുരം വേണ്ടവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവര് വേണ്ട. അത് മാറ്റി കഴിഞ്ഞാൽ ഹെൽത്തി അല്ലേ? തീർച്ചയായും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഇപ്പൊ നമുക്ക് ഈ മാംഗോ പൾപ്പ് റെഡി ആയിട്ടുണ്ട്. അതിനുമുമ്പ് നമുക്ക് ഈ ഓറഞ്ച് ഒന്ന് യൂസ് ചെയ്ത്, നമുക്ക് ഓറഞ്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. 3 ഓറഞ്ച് വേണമല്ലോ അല്ലേ? കട്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് സ്ക്യൂസ് ചെയ്യാനാണ്. സ്കോട്ട്ലാൻഡിലൊക്കെ എങ്ങനെ നമുക്ക് ഇങ്ങനെ സീസണൽ ആയിട്ടാണോ ഫുഡ് ഒക്കെ കൊടുക്കുന്നത്? എല്ലാം സീസണലാണ്. സീസണൽ കുക്കിംഗ് ഇഷ്ടം പോലെ, എല്ലാ സമ്മർ സീസൺ, വിന്റർ സീസൺ, ഓട്ടം, സ്പ്രിംഗ്, എല്ലാ സീസണിലും സീസൺ ബേസ്ഡ് കുക്കിംഗ് നമുക്കുള്ളതാണ് എപ്പോഴും.
എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ കേരളത്തിൽ അത്രയും സീസണൽ വൈസ് ആയിട്ട് കുക്കിംഗ് അങ്ങനെ ആയിട്ടില്ല, പക്ഷേ ഇപ്പം നമുക്ക് സീസണൽ വൈസ് കുക്കിംഗ് ആവുന്നുണ്ട്. നമുക്കിവിടെ ആകെപ്പാടെ ഏതാണ് സീസണൽ വൈസ് കുക്കിംഗ് കർക്കിടകത്തിൽ കഞ്ഞി അത് മാത്രമേ സീസൺ ആയിട്ട് വരുന്നുള്ളൂ. പക്ഷേ നമുക്കും ഉണ്ട് സീസണൽ കുക്കിംഗ് ഒക്കെ. നമുക്ക് വിളവെടുപ്പിൻ്റെ സമയം വരുന്നത് എപ്പോഴൊക്കെയാണ് ആ സമയത്തുള്ള ആ ഏത് രാജ്യത്ത് പോയാലും സീസണൽ കുക്കിംഗ് ഉണ്ട്, ഹെൽത്തി ആയിട്ടുള്ള കുക്കിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്കോട്ട്ലൻഡിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ളതും സ്റ്റേക്സ് ആണ്. അല്ല, സ്കോട്ടിഷ് അബർഡീൻ അംഗേഴ്സ് എന്ന് പറയുന്ന ഒരു മൃഗമുണ്ട്, ഒരു ഇത് ബഫല്ലോ ഉണ്ട്, അബർഡീൻ അംഗേഴ്സ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ മീറ്റ് വേൾഡ് ഫേമസ് ആണ്. അതിൻ്റെ സ്റ്റേക്സ് ഒക്കെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റേക്സ് ആണ്. ഇതിപ്പോ നമ്മൾ എത്ര മാംഗോ എടുക്കുന്നത്? മാംഗോയുടെ വലുപ്പം അനുസരിച്ച് ഇതിപ്പോ നമ്മുടെ മാംഗോ പൾപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ലിറ്റർ ഉണ്ട്. ഇത് നമ്മൾ തിക്കാണ്, തിന്നല്ല. തീരെ വെള്ളം ചേർക്കാതെ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാനുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മാത്രം ചേർത്തിട്ട് എടുത്തിരിക്കുന്ന പൾപ്പാണ്. ഇനി നമുക്ക് മാംഗോ പൾപ്പ്, മാംഗോ ഇല്ല വീട്ടിൽ, മാംഗോ പൾപ്പ് വാങ്ങിക്കാൻ കിട്ടും, പൾപ്പായിട്ട് വാങ്ങിക്കട്ടെ, എല്ലാ കടകളിലും കിട്ടും മാംഗോ പൾപ്പ്. മാംഗോ പൾപ്പ് മേടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഷുഗർ മധുരം എത്ര വേണോ അതനുസരിച്ചിട്ടല്ലേ. എനിക്ക് മധുരം കുറഞ്ഞാലും കുഴപ്പമില്ല, ജ്യൂസിലൊക്കെ മധുരം കുറഞ്ഞാൽ പ്രശ്നമില്ല. എരിവൊക്കെയാണ് ഞാൻ കൂട്ടിയെടുക്കും. കുറച്ച് ഐസ്, ഐസ് വാട്ടർ, ഐസ് വാട്ടർ. അപ്പൊ നമ്മള് മാംഗോ പൾപ്പ് പാകത്തിന് പഞ്ചസാര, ഐസ് ഒന്ന് ക്രഷ് ആണ്, ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഐസ്, ഐസ് വാട്ടർ ഇതെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ഐസൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽറ്റ് ആയിട്ടും ഇല്ല. ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്. ഒന്ന് എല്ലാം ഒന്ന് കറക്കത് മാത്രമേ ഉള്ളൂ കേട്ടോ, അത് പ്രത്യേകം നോക്കണേ. നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫ്ലേവർ ഒക്കെ ഒന്ന് മൊത്തത്തിൽ മാറും. റെഡിയായി, റെഡിയായി. അപ്പൊ നമുക്ക് കസ്കസ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴാണ് കസ്കസ് ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിരിക്കുകയാണ്. നമ്മുടെ കസ്കസ് അറിയാലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ടുണ്ട്, അപ്പൊ നല്ല ബോൾസ് ആയിട്ട് നല്ല കളർഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ സെർവ് ചെയ്യുമ്പോഴല്ലേ ഇട്ട് കൊടുക്കുന്നത്. മിക്സിക്കകത്തിട്ട് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ കസ്കസ് പൊട്ടിപ്പോകും, കസ്കസ് പൊട്ടി ആ ബോൾ ആയിട്ട് തന്നെ കസ്കസ് കഴിക്കുമ്പോഴും ആ ബോൾ ആയിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ്. നമ്മുടെ മാംഗോ ഓറഞ്ച് സ്മൂത്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് അതിനെ ഒരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. കസ്കസ്, കസ്കസ്. മാംഗോ ഓറഞ്ച് സ്മൂത്തി ഇവിടെ റെഡിയാണല്ലേ. റെഡിയാണ്. ഷെഫിന്റെ കൈ കൊണ്ട് തന്നെ അങ്ങ് തന്നാൽ എനിക്ക് കഴിക്കാം, ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. കൊള്ളാം. ഞാന് ഇതുവരെ ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ല, മാംഗോ ഓറഞ്ച്. മാംഗോ ഓറഞ്ച് അത് എത്രത്തോളം സൂട്ട് ആവുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു കോമ്പിനേഷൻ ആയിരുന്നു. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. മാംഗോ ഓറഞ്ച് ആൻഡ് കസ്കസ്, കസ്കസ് കസ്കസ് കഴിക്കാൻ കിട്ടുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് കഴിക്കാൻ കിട്ടുന്നുണ്ട്. ഓക്കേ, അപ്പൊ അതും ആ ജ്യൂസിന് ഒരു കുറച്ചും കൂടി ഒന്ന് ഒരു ലെവൽ ഒന്ന് മുകളിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, താങ്ക് യു സോ മച്ച്. ഇത് മുഴുവൻ ഞാൻ തന്നെ കുടിച്ചോളാം. എന്തായാലും എനിക്ക് കുടിക്കാൻ കറക്റ്റ് ആയിട്ടുള്ള സമയമാണ്. എനിക്ക് ജ്യൂസ് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല നമ്മുടെ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാ പ്രേക്ഷകർക്കും ജ്യൂസ് എന്ന് പറഞ്ഞവർക്ക് ഒത്തിരി ഇഷ്ടമാണ്, അവർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതുമാണ്. അപ്പോൾ ഒരു ജ്യൂസും കൂടി കിട്ടിയല്ലോ അല്ലേ. അപ്പൊ ഇന്ന് തന്നെ മാങ്ങയൊക്കെ വാങ്ങുക, ഓറഞ്ച് വാങ്ങുക. എപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് ഹസ്ബൻഡൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞോളൂ, ഇപ്പം തന്നെ അങ്ങ് വാങ്ങിച്ചോളാൻ പറയൂ. ട്രൈ ചെയ്ത് നോക്കുക, ആരും പോവരുത്. ഇനിയും വെറൈറ്റീസ് ഉണ്ടല്ലേ, ഉണ്ട്, വെയിറ്റ് ചെയ്യാം.
ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇന്ന് പാചകം പഠിക്കാനായിട്ട് എന്തെല്ലാം മാർഗങ്ങളാണ് മുന്നിൽ അല്ലേ? ഏതായാലും ഞാൻ തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കറി ലീഫ് പഞ്ച് എനിക്കിത് തന്നെ വേണം. ഒരു 3 തണ്ട് കരിവേപ്പില നമ്മൾ എടുത്തിരിക്കുന്നത്, 3 ലൈമൺ ജ്യൂസ്, വളരെ നൈസായിട്ട് ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ചില വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പാചകം ഒരു ഹരം തന്നെയാണ്. അവർക്കിങ്ങനെ അടുക്കളയിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ പാചക പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഉണ്ടാക്കുന്ന ആഹാരം വളരെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുന്നത് കാണാൻ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നൊരു കാര്യമാണ് എന്നത് തന്നെയാണ്. ഏതായാലും നിങ്ങൾക്ക് പുതിയതായിട്ട് പരീക്ഷിക്കാനായിട്ട് ഒരു വിഭവം കൂടെ വരുന്നുണ്ട്. കാണാം. അപ്പോൾ ബ്രേക്കിന് മുമ്പ് തന്നെ നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ നമുക്ക് പറഞ്ഞു തരാമെന്ന് ഷെഫ് അല്ലേ. എന്തൊക്കെയാണ് അടുത്തത്? ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്നത് കറി ലീഫ് പഞ്ചാണ്. കറി ലീഫ് പഞ്ച് എനിക്കിത് തന്നെ വേണം. ഞാൻ ഒരിക്കൽ അൻഷിക്ക് ഇതുപോലെ പച്ച ജ്യൂസൊക്കെ കൊടുത്ത് കുടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ളത് എനിക്ക് കിട്ടണം. കറി ലീഫ് എല്ലാ വീടുകളിലും കറി ലീഫ് ഉണ്ട്. അതെ അല്ലേ. ഇപ്പം നമ്മൾ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. കൊളസ്ട്രോളിന് നല്ലതാണ്, അതുമല്ല കറി ലീഫ് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത് കഴിച്ചിട്ടുണ്ടോ? കറി ലീഫ് പഞ്ച് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. കറി ലീഫ് ഉണ്ടല്ലോ, കറി ലീഫ് ഞാൻ മോരില് കറി ലീഫ് കുറച്ച് കൂടുതൽ എടുത്തിട്ട് ട്രൈ ചെയ്യാം, കഴിക്കാറുണ്ട്. അല്ലാതെ ഈ കറി ലീഫ് മാത്രമായിട്ട് കഴിക്കണം എന്നൊക്കെ പറയുമ്പോ അയ്യോ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാറേ ഉള്ളൂ. അതാ ഞാൻ പറഞ്ഞത് എനിക്കുള്ള പണിയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. നോക്കാം, കുറച്ച് ലൈം ജ്യൂസ് ആണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ഞാൻ കട്ട് ചെയ്ത് തരാം. 3 നാരങ്ങയുടെ ജ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ 3 നാരങ്ങയുടെ ജ്യൂസ് ഇവിടെ എടുത്തു. ഇനി അടുത്തത് ഇഞ്ചി ഒരു ചെറിയ പീസ് മതി. ഈ ഒരു പീസ് എടുക്കാലോ അല്ലേ. ഇനി പച്ചമുളകാണോ? കറിവേപ്പില. കറിവേപ്പില എത്ര കറിവേപ്പില വേണ്ടി വരും? എത്ര തണ്ട്? ഒരു 3 തണ്ട് വേണം. 3 തണ്ട്. 3 തണ്ട് എടുക്കുന്നു. എടുത്തു എല്ലാം മാത്രമായിട്ട് എടുത്തു. ഞാൻ തോട്ടത്തിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില നമ്മൾ എടുത്തിരിക്കുന്നത്, 3 ലൈമൺ ജ്യൂസ്, കുറച്ച് വെള്ളം. കുറച്ച് വെള്ളം കറിവേപ്പില നന്നായിട്ടൊന്ന് ഇത് ചെയ്ത് വരണം. കറിവേപ്പില കട്ടി കൂടിയ തണ്ടോട് കൂടി ഇങ്ങനെ അരയാണ്ട് കിടക്കുക, അതൊന്ന് പൊടിഞ്ഞ് നന്നായിട്ട്. ഇനി വെള്ളം. വെള്ളം ഇപ്പം കറിവേപ്പില നന്നായിട്ടൊന്ന് മിക്സ് ആയി അതൊക്കെ നന്നായി പൊടിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ, ആവശ്യത്തിന് പഞ്ചസാര, ചെറിയൊരു പീസ് ചെറുത് മതി. ചില്ലി കേട്ടോ, ചില്ലി എല്ലാം അറിഞ്ഞു. ഇനി ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് അപ്പൊ നമ്മുടെ കറി ലീഫ് പഞ്ച് ഇവിടെ റെഡിയാണ്. നന്നായിട്ടല്ലേ ഭംഗിയുണ്ട്. അവിടുന്ന് കാണുമ്പോൾ പ്രേക്ഷകർക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ എന്തായാലും നമ്മുടെ കറി ലീഫ് പഞ്ച് ഇവിടെ റെഡിയാണ്. പക്ഷെ ഇന്ന് ഇത് മാത്രമല്ല, ഈ സെക്കൻഡ് സെഗ്മെന്റിൽ വേറെ എന്തോ ഒന്നും കൂടി ഉണ്ടല്ലേ. ഉണ്ട്, ആപ്പിൾ ഫാന്റസി. ആപ്പിൾ ഫാന്റസി അപ്പൊ അതും കൂടെ നോക്കിയതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യാം. ഓക്കേ. അപ്പൊ അടുത്തായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അടുത്ത ആപ്പിൾ ഫാന്റസി. ആപ്പിൾ ഫാന്റസി അത് കുറച്ച് നമുക്കിപ്പം ആപ്പിൾ എപ്പോഴും കിട്ടുന്ന ആര് വീട്ടുകളിൽ കിട്ടുന്നതായിരിക്കും ചെയ്യത്തില്ല. കുറച്ചുകൂടെ ഒരു എന്താണ് കുറച്ചുകൂടെ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം ആപ്പിൾ ഫാന്റസി. ആപ്പിൾ, ലൈം ജ്യൂസ്, മിൻ്റ് ഉണ്ട് അവിടെ, ചോറുണ്ട്, ഹണിയുണ്ട്. ഇതിനകത്ത് ആദ്യം ചെയ്യുന്ന ആപ്പിൾ കട്ട് ചെയ്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഐസ് വാട്ടറിൽ ഇട്ട് വെക്കണം. ആപ്പിൾ കട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് ഐസ് വാട്ടറിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്യണം. അത് എന്താണെന്ന് വെച്ചാൽ ആ
നമുക്ക് കുടിക്കുമ്പം കടിക്കാൻ കിട്ടണം, അതിനൊരു ക്രിസ്പ്നെസ് വേണം. ആ ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് ഐസിലിടുന്നത്. ഒരു ആപ്പിൾ മതി? ഒരു ആപ്പിളും വേണ്ട, ഒന്നും വേണ്ട. ഓക്കേ, വളരെ നൈസായിട്ട് ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഐസ് ഇടണം? ഐസ്, ഐസിലെ ഐസ് വാട്ടർ ഇടണം. ഐസ് വാട്ടർ? ഓക്കേ, ഐസ് ഇടാം, ഐസ് വാട്ടർ ഇടാം. നമുക്ക് ഐസ് വാട്ടർ വെള്ളം, തണുത്ത വെള്ളം, തണുത്ത വെള്ളത്തിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. സലാഡിനൊക്കെ ഉള്ള ഗാർണിഷ് ക്രിസ്പി ചെയ്യുന്ന, ക്രിസ്പി ആക്കാൻ വേണ്ടി. ഇനി നമുക്ക് ലൈം ജ്യൂസ് വേണം. എത്ര എണ്ണം വേണം? മൂന്ന് ലൈം. മൂന്ന് ലൈം. ഈ ലൈം കുറച്ച് കട്ട് ചെയ്യല്ലേ, നമ്മൾ കൈക്കകത്തിട്ട് ഒന്ന് ഇത് ചെയ്തിട്ട് നമുക്കത് സ്ക്യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ പച്ചയാക്കിപ്പോൾ പിഴിയാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. കയ്യിലിട്ട് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് ടിപ്സ് ഉണ്ട് കേട്ടോ. ശരിക്കും വളരെ കുറച്ച് ചേരുവകളേ ഉള്ളൂ അല്ലേ? ആപ്പിള്, അതുപോലെ ലെമൺ, പിന്നെ നമുക്ക് ഹണി, ഹണിയും ഷുഗറും ഉണ്ട്, രണ്ടും ഉണ്ട്. ഹണി ഷുഗറും ചേർക്കുന്നുണ്ട്. ഇപ്പൊ ലൈം ജ്യൂസ് റെഡിയായി. നമ്മുടെ ആപ്പിൾ ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഐസ് ഇട്ട് വെള്ളം ചേർത്ത് ഈ ലൈം ജ്യൂസ് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഓക്കെ, മിക്സിയുടെ ജാറിൽ നമുക്ക് ഐസ് ഒന്ന് ക്രഷ് ചെയ്യാം. ഐസ് നന്നായിട്ട് ഒന്ന് ക്രഷ് ആയിട്ടുണ്ട്. കുറച്ച് ഐസ് വാട്ടർ ഒഴിക്കുക. അതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു. ലൈം ജ്യൂസ്, മൂന്ന് ലെമണിന്റെ ജ്യൂസ്, കുറച്ച് ഹണി, ഹണി, പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇടണോ? ഇടണം. ഇനി നമുക്ക് ലൈമിന്റെ ഒരു റിംഗ്സ് എടുക്കണം. കുറച്ചൊരു ഈ ഒരു റിംഗ്സ് എടുത്താൽ മതി. ഇതിൻ്റെ പകുതിയാണ് പറ്റുമ്പോൾ ഗ്ലാസിൻ്റെ വലുപ്പം അനുസരിച്ചെടുക്കുക. മിൻറ്റ് ലീഫ് എടുക്കുക. ഇതൊന്ന് ഐസിലിട്ട് വയ്ക്കുക. നമ്മൾ ചേർത്ത് ഹണി, ഷുഗർ, അതുപോലെ ലെമൺ, ഐസൊക്കെ കൂടി നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സെറ്റ് ചെയ്യാം അല്ലേ? അതിന് മുമ്പ് സ്വാതി, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത് ഐസിലിട്ട് വെച്ചപ്പോഴത്തേക്കും അതിൻ്റെ ആപ്പിളിൻ്റെ ക്രിസ്പ്നെസ് അതൊന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ എടുക്കുന്നുണ്ട്, കറക്റ്റാണ്. റെഡിയാണ്. ആപ്പിൾ ഫാന്റസി ഉണ്ട്, അതുപോലെ തന്നെ കറി ലീഫ് പഞ്ചും. രണ്ടും എനിക്ക് കഴിച്ചു നോക്കണം. അതിനു മുമ്പ് നമുക്ക് റീക്യാപ്പ് നോക്കണ്ടേ? നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചെറിയ പീസ് ഇഞ്ചി, മൂന്ന് തണ്ട് കറിവേപ്പില, ഐസ്, ഐസ് വാട്ടർ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കറിവേപ്പില നന്നായിട്ട് പൊടിഞ്ഞ് വെള്ളത്തിൽ മിക്സായി വരുമ്പോൾ അതിലേക്ക് ചെറിയൊരു പീസ് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് മൂന്ന് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പാകത്തിന് പഞ്ചസാര ചേർക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അടുത്തതായി നമ്മൾ ആപ്പിൾ ഫാന്റസിയാണ് റെഡിയാക്കിയത്. അതിനായിട്ട് നല്ല ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത ആപ്പിൾ കഷ്ണങ്ങൾ തണുത്ത വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കുക. മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് നാരങ്ങയുടെ നീര്, ഐസ്, ഐസ് വാട്ടർ എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിന് പഞ്ചസാര, ഒരു സ്പൂൺ ഹണി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. ഐസിലിട്ട് വെച്ചിരിക്കുന്ന ആപ്പിൾ കഷ്ണങ്ങൾ വിതറി കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് മിൻറ്റ് ലീഫും ലെമണിൻ്റെ ഒരു പീസും ഇട്ട് സെർവ് ചെയ്യാം. ടേസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ കറി ലീഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കരിവേപ്പിലിൻ്റെ അടുത്ത് നിന്ന് ഓടി മാറുന്ന ആളാണ്. അപ്പോൾ ആദ്യം ഇത് തന്നെ കുടിച്ച് നോക്കാം. കൊള്ളാം.
ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കിപ്പോൾ കുടിക്കുമ്പോൾ കൂടി ഒരു സംശയം ഉണ്ടായിരുന്നു, ഈശ്വര എന്താവുമെന്ന്. പക്ഷേ നന്നായിട്ടുണ്ട്. നമുക്ക് ഞാൻ എൻ്റെ ഒരു സജഷൻ പറഞ്ഞോട്ടെ, പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ഇട്ടാലും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി. നന്നാവും. അപ്പം നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് എങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷെ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം, വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. രണ്ട് ജ്യൂസും വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ടേസ്റ്റ് ടൈമിൽ ഇനിയും വരാം, നമ്മുടെ പ്രേക്ഷകർക്ക് പുതിയ പുതിയ ഡിഷൊക്കെ പരിചയപ്പെടുത്താൻ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും ടേസ്റ്റ് ടൈമിലൂടെ കണ്ടുകൊണ്ടിരിക്കാം. ചില വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കത് എത്രയും വേഗം നമ്മുടെ അടുക്കളയിലും കൂടെ ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നു അല്ലേ. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ടേസ്റ്റ് ടൈമിലേക്ക് ഇന്നും ഒരു കത്ത് വന്നിട്ടുണ്ട്, കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഉഷ രാജു പൂനെയിൽ നിന്നാണ്. പൂനെയിൽ ഈ അടുത്ത സമയത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല സ്ഥലമാണ്. ഈ കത്തിനൊരു ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു 4 മണി പലഹാരം എന്ന്. ഏതായാലും ഞാൻ കത്ത് വായിക്കാം. പ്രിയ ടേസ്റ്റ് ടൈമിന്, ആദ്യമേ തന്നെ ടേസ്റ്റ് ടൈമിന് വളരെയധികം നന്ദിയുണ്ട്. ഇത്രയും നല്ല അവതരണത്തിനും ഇത്ര നല്ല പാചക രീതിക്കും. സ്വാദിഷ്ടമായ വിവിധ തരം വിഭവങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ മലയാളം ഇത്തിരി മോശമായതിനാൽ ക്ഷമിക്കുക. അങ്ങനെ മോശമാണെന്നൊന്നും തോന്നിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് ടേസ്റ്റ് ടൈമിലേക്ക് ഒരു കത്ത് അയക്കാൻ തന്നെ തോന്നിയല്ലോ, അത് തന്നെ ഏറ്റവും സന്തോഷം. ഞാൻ റെസിപ്പി വായിക്കാം. റെസിപ്പി: മത്തങ്ങ ശർക്കര പൂരി. ആവശ്യമായ സാധനങ്ങൾ: മത്തങ്ങ 1/2 കിലോ, ഉണ്ട ശർക്കര 1/2 കിലോ, ഗോതമ്പ് പൊടി ആവശ്യത്തിന്, വെളിച്ചെണ്ണ 1/2 കിലോ. തയ്യാറാക്കുന്ന വിധം: മത്തങ്ങ ഗ്രേറ്റ് ചെയ്ത് ശർക്കര പൊടിയുമായി ചേർത്ത് ഒരു 5 മിനിറ്റ് വേവിക്കുക. അത് തണുത്തതിന് ശേഷം എത്ര ഗോതമ്പ് പൊടി അതിൽ ചേർക്കാമോ അത്രയും പൊടി ചേർത്ത് പൂരി പരുവത്തിൽ കുഴയ്ക്കുക. ഇനി ചെറിയ ഉരുളകളാക്കി പൂരി ഉണ്ടാക്കുന്നത് പോലെ വറുത്തുകോരുക. കുഴയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കണ്ട. കണ്ടല്ലോ, ഇതുപോലെ നല്ല നല്ല റെസിപ്പീസ്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസും ഒക്കെ അറിയിക്കാം. നല്ല റെസിപ്പീസും സജഷൻസും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് കത്തെഴുതുക. അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 6820025. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഭക്ഷണത്തിന് നമ്മളെ നമ്മുടെ കുട്ടിക്കാലത്തേക്കും ഒരുപാട് നല്ല നല്ല ഓർമ്മകളിലേക്കും കൊണ്ടുപോകാനായിട്ട് അപാരമായ ഒരു കഴിവ് തന്നെയുണ്ട്. ഇനിയും നമുക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരുപാട് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാം, കണ്ടുപിടിക്കാം, ആസ്വദിക്കാം, രുചിക്കാം. നിങ്ങളോട് ഇന്ന് വിട പറയുന്നത് നിങ്ങളുടെ സ്വന്തം ദീപ്തി വിധു പ്രതാപ്.